പൊന്ന് തീമി, ഈ കറണ്ട് നീ എപ്പോ വരാനാ? മാറ്റടാ, കൈ മാറ്റടാ. എന്തായാലും കറണ്ട് പോയി. ഇന്ത്യയിൽ ഒരു പക്ക കഥയുണ്ട്, ഹൊറർ കഥ. എന്താ അത്? ഞാൻ തനി ക്ലീശേന്ന് മാറി ചിന്തിച്ചൊരു സൂപ്പർ കഥ. കൊന്ന എന്ത് കഥയുടെ പേര്? കഥയുടെ പേര്, നിങ്ങൾ സാധനം കൊണ്ടുവച്ച സമയത്ത് ഞാനും ഇല്ലായിരുന്നു. ഓ, അതിനിപ്പോ എന്താ? അന്ന് വന്ന അമ്മാവൻ പറഞ്ഞായിരുന്നു. പിന്നെ വീടൊക്കെ എങ്ങനെ, ഇഷ്ടപ്പെട്ടു? ആ, എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു വീട് വാടകയ്ക്ക് കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾ മൂന്ന് ചെറുപ്പക്കാരായത് കൊണ്ടും. ഓ, അങ്ങനെയൊന്നുള്ള പ്രശ്നമൊന്നുമില്ല നിങ്ങൾക്ക്. അതല്ല പ്രശ്നം, മാസം ഒന്നാം തീയതി അമ്മ കറക്റ്റ് എൻ്റെ ഈ പൈസ കിട്ടിയിരിക്കും. ആ, അത് കൃത്യമായിട്ട് എത്തിക്കാം. പിന്നെ ഇവിടെ അകത്തൊരു മുറുക്കാൻ പെട്ടി ഇരിക്കുന്നുണ്ട്, അത് അറിയാം. മുറുക്കാൻ പെട്ടിയോ? അതിവിടെ നേരത്തെ വന്നൊരു വല്യപ്പൻ്റെ പുള്ളിക്കാരൻ തട്ടിപ്പോയി. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയണമെന്ന് വെച്ചാൽ, ഞാൻ പറയുന്ന കാര്യം സീരിയസ് ആയിട്ട് എടുക്കരുത്. പുള്ളിയുടെ ആത്മാവ് ഇപ്പോൾ ഇവിടെ കറങ്ങി നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അത് ഈ നാട്ടുകാരി ഉണ്ടെങ്കിൽ പറഞ്ഞിരിക്കുന്നതാണ്. അതൊന്നും കേട്ട് നിങ്ങൾ പേടിക്കരുത്. നാട്ടുകാർ തന്നെയുള്ള അങ്ങനെ പലതും പറയും. ഞങ്ങൾക്കും നിങ്ങളെപ്പോലായിരുന്നു നമുക്ക് ആവശ്യം. എന്നാ ശരി, ഞാനങ്ങോട്ട്. പിന്നെ ഒന്നാം തീയതി മറക്കല്. ചോര കാണുന്നു നല്ലതാ. ഇനി അവിടെ നിന്ന് ശരിയാവത്തില്ല. എന്റെ പൂണ്ടുതാ ചെരുപ്പ്. മഴ കാത്തോണേ. എന്താ ഇവിടുത്തെ നാട്ടുകാർ പറയുന്ന പോലെ ഇവിടെ പ്രേതബാധ വല്ല ഉണ്ടോ? ഒന്ന് ചുമ്മാരോ കൊച്ചുമനെ, ചുമ്മാ അല്ല കൊച്ചു പിള്ളേരോട് നിനക്ക് എന്താ പേടിയൊന്നുണ്ടായിട്ടല്ല? ഓ ഓ, വിശന്ന് പണ്ടാറ തുടങ്ങിയിരിക്കുന്നു. സാൻവേ, എന്തേലും ചെയ്യുന്ന വിഭവം മുട്ട ഓംലെറ്റ് ആണ്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ചേർക്കുന്നു. പുലി വിറവുമില്ല, കത്തൊന്നുമില്ല. മിക്സി എന്താണ്? ഇത് വല്ല ലൂസ് കണക്ഷനുമായിരിക്കും, ചുമ്മാതെ മനുഷ്യനെ പേടിപ്പിക്കാൻ. എന്തായാലും ആയ എനിക്ക് ഇത് പുല്ല് കത്തൊന്നുമില്ല. നീ പിന്നെ ഇവിടെ എത്ര നേരം എന്തെടുക്കുമായിരുന്നു? കഞ്ഞി വെക്കുമായിരുന്നു. ഇത് കത്തൊന്നുമില്ല, വേറെ എന്തെങ്കിലും ചെയ്യാം. ബോസ്, നീ ഇവിടെ നിന്ന് കാണാൻ മേടിച്ചോളാം, ഇനി അതേ നടക്കത്തുള്ളൂ. ആ, അതുള്ള എന്നാ വാടാ പോകുമ്പോ. കാട്ടിനുള്ളിൽ കിറങ്ങണത്തിന്റെ തത്തയുടെ കൂട്ടി കെറിയുന്നേ, കൂട്ടിനുള്ളിൽ തത്തയുടെ പഴം കൊത്തി തിന്നുന്നേ. തത്തമ്മേണ്ടി സമയം ഒത്തിരി ആയി. നീ വരുന്നില്ലയോ? ഇല്ലടാ, വയ്യടാ. ഞാൻ രാവിലെ ഒന്നും ഉണ്ടാക്കില്ല. വല്ല വേണമെന്നുണ്ടോ ഉണ്ടാക്കി തിന്നോണോ? ഉണ്ടാക്കിയില്ലയോ? ഇല്ല, പിന്നെ വരങ്ങില്ല, അത് ഒപ്പിച്ചോണോ? നീ ഇറങ്ങുന്നുണ്ടോ? ആ, വരും. ഒച്ചോനെ അവളി എടുത്ത് കഴിച്ചിട്ട് നീ കിടക്ക കേട്ടോ. കോപ്പ് വിറവുമില്ല. എന്തുവാടാ പത് പതിവില്ലാത്ത ഓരോ ശീലമൊക്കെ? ഓ, ചുമ്മാ ഒരു രസം. പനി എങ്ങനെ ഉണ്ടാ? കുഴപ്പമില്ല. ഗ്യാ ഇവിടെ നിന്ന് ഗ്യാസ് വരുത്തില്ലെന്ന് വിളിച്ചു പറഞ്ഞു കേട്ടോ. ഓ, ഇന്നും പട്ടിണിയാന്നു. ഞാൻ കുറച്ച് വിറവ് ഉറപ്പിച്ചിട്ടുണ്ട്. നീ അത് തുപ്പിയിട്ട് പറഞ്ഞു. ഞാൻ കുറച്ച് വിറവ് ഉറപ്പിച്ചു വെച്ചിട്ടിരുന്നു. ആ, എന്നാ ഞാൻ പോയി കഞ്ഞി ഉണ്ടാക്കട്ടെ. കുളി കഴിഞ്ഞോ മോനെ? കണ്ട മോനെ, ടോർച്ച് കണ്ണിലോട്ട് അടിക്കാറ.
ഒന്നുമില്ല. കണ്ണരിഞ്ഞോണ്ടിരിക്കുമ്പോ അതിന്റെ അളിഞ്ഞ മിമിക്രി മിമിക്രി നിനക്ക് എന്താടാ? എന്നാ പിന്നെ കൊച്ചുമോനായിരിക്കും. ഞാനോ ഓടാറുക്കെടുത്ത് മിമിക്രി കാണിച്ച് പിന്നാരാ? ആരെന്നല്ലേ ചോദിച്ചേ? ഞാനാ മോനെ ഭാർഗവനാ. അയ്യോ 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 കൊച്ചുമോനെ കോപിച്ച എന്തോ അവിടെ അപ്പൂപ്പനുണ്ട്. എന്തോ അവിടെ അപ്പൂപ്പനുണ്ട്. അവിടെ ആ എന്തോടാ ഇവിടെ അപ്പൂപ്പനുണ്ട്. പോടാ അടുത്ത് കൊച്ചുമോനെ എന്താടാ നോക്കാം നമുക്ക്. വാടാ ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. ഇവിടെ ആരുമില്ലേ? നിനക്കെന്താ അവന് വട്ട്? അവൻ എന്തിയേണ്ട് കേറി അവനെന്തിടാ സാധനം എന്തിടാ? കൊച്ചുനേ നീ ഒന്ന് അയ്യോ ഈ വീട്ടിൽ എന്തോ ഉണ്ട്. ബാധയോ? നീ എന്തോ ചെയ്യും? ആ ഓണർ നമ്മളെ പറ്റിച്ചതാ. ഇനിയിപ്പോ എന്തോ ചെയ്യൂടാ? ഇനി പൊട്ടി വഴിപാടനു. അതാരാ തിരുമേനി? നിനക്കറിയോ ഇയാളെ? നീ സിനിമ ഒന്നും കാണാറില്ല. സത്യമുള്ളാളാ മേപ്പാടൻ തിരുമേനി, രക്ഷിക്കണം. മേപ്പാടനോ? അതാര്? ഞാൻ അഭിലാഷ് കുമാർ. 7-14 ലോകവും അറിയുന്നവൻ ഞാൻ. മഹാമാന്ത്രികൻ. നിന്ന് പൊങ്ങച്ച പഠിക്കാതെ എന്തിനും ഒന്ന് കാണിക്കും. ബാക്കിയുള്ള മന്ത്രവാദികൾ ചെയ്യുമ്പോ ഒരു കുഴപ്പവും ഇല്ല. എനിക്ക് എന്റെ ബിൽഡപ്പ് കാണിക്കണം തിരുമേനി. എങ്ങനുണ്ട് പൊളി സാധനം? തെക്ക് നോക്കി വടക്ക് നോക്കി പടിഞ്ഞാറ് കിട്ടി. നിക്കവിടെ, നിങ്ങൾക്ക് ജോലി എന്താണ്? സെയിൽസിലാണ് സാമി. എത്ര രൂപ ശമ്പളം കിട്ടും? 10-16,000 രൂപ ഉണ്ട്. 10-16,000 രൂപ ശമ്പളം കിട്ടുന്ന മാറും ജെട്ടി ഉണ്ടോ? മാറും കിട്ടും. വാ. ഓ മൈ ഗോഡ്, അവിടെ കിടന്ന കട്ടിലാരാ വെട്ടിക്കേറി മുറിച്ചത്? വാട്ട് മിറാക്കിൾ ഓഫ് ഇന്ത്യൻ നാഷണാലിസം ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദി ഇന്ത്യ. വാട്ട് യു മീൻ? ഓ പുല്ലൻ, ഇംഗ്ലീഷ് അറിയാം. ബാധ കേറിയത് നിനക്കല്ല, അവനാണ്. ഒഴിഞ്ഞു പോ. ആരാണ് നീ? ഞാൻ നിന്റെ തന്ത.
തന്തക്ക് വിളിച്ചോണ്ടല്ലോ അടിച്ച് ചെവളക്കണ്ണ അടിച്ചാ പൊട്ടിക്കും പോ എന്താണ് വേണ്ടത് എനിക്ക് പാതിരാത്രി ആ ഇവിടെ തിട്ടുണ്ടാക്കാന കടയെല്ലാം അടച്ച് അത്ര കായ അവന്റെ കൈകാലുകൾ ബന്ധിച്ചു എനിക്കെന്തോടെ സംഭവിച്ചേ ഞാൻ പറയാം. നീ അന്ന് വിറകിനായി വെട്ടിക്കീറി വെച്ചത് ഇവിടെ താമസിച്ചിരുന്ന അപ്പൂപ്പന്റെ കട്ടിലായിരുന്നു. ആ അപ്പൂപ്പന്റെ ആത്മാവ് വിറകിൽ നിന്നും തീയിലേക്ക്, തീയിൽ നിന്നും കലത്തിലേക്ക്, കലത്തിൽ നിന്നും കഞ്ഞിയിലേക്ക്. ആ കഞ്ഞിയാണ് നീ എടുത്ത് കുടിച്ചത്. പേടിക്കണ്ട, നിന്റെ വയറിളക്കി ഞാൻ ആത്മാവിനെ ആ സെപ്റ്റി ടാങ്കിൽ തളച്ചു. ദിസ് ഈസ് എ ഫ്യൂച്ചർ പ്ലാൻ ഓഫ് ദി എമിഗ്രേഷൻ ദ ഡിസൂസ. പട്ടിസുര ഒറ്റക്കെട്ടിട്ട് പോയി. ഇതേത് വഴിയുടെ മാന്ത്രികൻ? ഇതാ നിന്റെ ലോജിക്ക് അളകാതാ. നിമ്മാതിരി തീട്ട കഥ തന്നെ മുല്ലകണം വന്നല്ലോ ഞാൻ പറഞ്ഞേക്കാം. ബാക്കിയുള്ള ആൾക്കൊക്കെ കുടത്തിലും കാണില്ല പ്രാർത്ഥനകളൊക്കെ. ഞാൻ ഗഭീരം കളത്തി തോക്കിടും. അത് കാണാൻ എടുക്കാൻ വേണ്ടി എന്റെ പൊന്നോ വേണം. നിന്റെ തീട്ട കഥ കേട്ട് എനിക്ക് മാത്രമേ പറഞ്ഞു.